പ്രശ്നം നമുക്ക് പ്ലഗ് ഓൺ ചെയ്ത് നോക്കാം. കത്ത് വയ്ക്കോ? ഓ മൈ ഗോഡ്, ഇത് മറ്റേ യു കൻ മിസ് സിനിമയില്. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LED സ്ട്രിപ്പ് ഷർട്ടിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, അടിപൊളിയായിരിക്കുമോ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും, എങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തു നോക്കാം, നമ്മൾ ആദ്യമായിട്ട് ചെയ്തു നോക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ ഷർട്ടിൽ LED സ്ട്രിപ്പ് കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ആ വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും, അത് വർക്ക് ചെയ്യാൻ പറ്റും, ആ ഷർട്ട് പിന്നെ ഇടാൻ പറ്റുമോ, അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പം LED സ്ട്രിപ്പ് നമ്മളെ ഷർട്ടിൽ കൊടുത്തു നോക്കാൻ പോവാണ്. അപ്പം നമുക്ക് LED സ്ട്രിപ്പ് ഷർട്ടിൽ കൊടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അയ്യോ, അതിനു മുന്നേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഒരാളുടെയെങ്കിലും സപ്പോർട്ടാണ് നമ്മളെ അടുത്ത വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്താലും കൂട്ടുകാർക്കൊക്കെ എടുത്തോളൂ, ഇപ്പോൾ വീഡിയോയ്ക്ക് വ്യൂ ഒക്കെ കിട്ടുള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതാണ് നമ്മുടെ ഷർട്ടും LED സ്ട്രിപ്പും കിട്ടുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ നമുക്ക് സെറ്റ് ആക്കാൻ. ഇതിപ്പോൾ നമ്മൾ പ്രശ്നം ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് കറണ്ടിൽ കൊടുത്ത് ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിപ്പിക്കാം. ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് കോളറിൻ്റെ ബേക്കിൽ സെറ്റ് ചെയ്തിട്ട് കോളറിൻ്റെ ബേക്കിൽ ഈ ബാറ്ററി കണക്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു. നമ്മളതിൽ ബാറ്ററി ഇല്ല, ബാറ്ററി ഉള്ളത് തന്നെ നമുക്ക് അധികം പവർ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഷർട്ടിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഈ LED സ്ട്രിപ്പ്. എന്നിട്ട് കറണ്ടിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ LED സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു ബെൻഡിങ് കൊടുത്തു, ഇവിടെ ഈ ഒരു പോർഷനിൽ ബെൻഡിങ് കൊടുത്ത്, ദെൻ ഈ കയ്യൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു, ഇവിടെ ഒരു പോർഷനിൽ ബെൻഡിങ് കൊടുത്തു, ദെൻ നമ്മളിത് എവിടെ കൊടുത്തു. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ബേക്ക് സൈഡിലാണ്. ഇപ്പോൾ നമുക്ക് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഫിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കണക്ഷനിൽ നമ്മൾ കറണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്മുടെ ഷർട്ട് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, LED സ്ട്രിപ്പ് ഒക്കെ കണക്ട് ചെയ്ത് ഷർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അഡാപ്റ്ററാണ്, കറണ്ടിൽ ഡയറക്റ്റ് നമുക്ക് LED സ്ട്രിപ്പ് കൊടുക്കാൻ പറ്റത്തുണ്ട്. നമ്മൾ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡാപ്റ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഇപ്പം ബ്ലാക്ക് വയറിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബ്ലാക്ക് വയർ നമ്മൾ കൊടുക്കണം. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷർട്ടും നമ്മുടെ LED സ്ട്രിപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അഡാപ്റ്ററിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സൈഡിലെ വെട്ടൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒറിജിനൽ കളറായിരിക്കും കാണുന്നുണ്ടാവുക, അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഷർട്ട് ഇനിയിപ്പോൾ LED സ്ട്രിപ്പ് കൊടുത്ത് ഷർട്ട് വർക്ക് ചെയ്യുമെന്ന് അറിയണം, ഇതും വർക്ക് ചെയ്യുമെന്ന് അറിയണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിത് പ്ലഗ് ചെയ്തിട്ടുണ്ട്, പ്ലഗ് ചെയ്ത് വീടുമ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇത് എങ്ങനെയുണ്ട് വീഡിയോയിൽ എന്ന് നോക്കുമ്പോൾ, വീഡിയോയിൽ നമ്മളിപ്പോൾ ഷർട്ട് വിസ്തരിച്ച് ഇട്ടിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളെ തോന്നൽ. ഇതിപ്പം വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് റിഫ്ലക്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ യെസ്, ഇപ്പം നിങ്ങൾക്ക് ആ ഷേപ്പ് ഷർട്ടിൻ്റെ ഷേപ്പ് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഇതുണ്ടോ, നമ്മുടെ LED സ്ട്രിപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഇട്ട് കാണിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രസ്സ് നമുക്ക് ദേഹത്തിട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണേ, അതിന് നമ്മൾക്ക് ബാറ്ററി ആവശ്യമുണ്ട്. നമ്മൾ ബാറ്ററി കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഒന്ന് കമൻ്റ് അടിക്കുക. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ ഫേസ്ബുക്കിലും നമ്മൾ അത് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിട്ടുള്ള ഒരു വീഡിയോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, റിപ്പീറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണും. അതായിരിക്കും സൈനിങ് ഓഫ്. ദൈവത്തിന്റെ പൂജ റൂം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചൊരു ഇത് അജു വർഗീസ് പറയുന്നില്ലേ, അതേപോലെ അല്ലേ എന്റെ അമ്മോ. ഓക്കെ, അതിപ്പോ എന്റെ ഈ ചുമന്ന ലൈറ്റിന് റിഫ്ലക്റ്റഡ് ആണുണ്ടോ എന്റെ മുഖത്തൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ, മറ്റേ നൈറ്റിൽ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് മാത്രം ഇടുകയാണെങ്കിൽ ഈ ഇരുട്ട് റൂമിലൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഇത് മാത്രമേ കാണുള്ളൂ. വളരെ ഭയങ്കര രസമായിട്ടോ അങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ.